Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള റാഗി ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോ ഈ റാഗി ദോശ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 2 കപ്പ് റാഗിപ്പൊടി ചേർക്കാം. ഇത് വന്നിട്ട് പ്ലെയിൻ റാഗിപ്പൊടിയാണ്, റോസ്റ്റഡ് ഒന്നും അല്ല. നമ്മൾ പുട്ടൊക്കെ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന അതേ റാഗിപ്പൊടി എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ സാധാരണ ഇഡ്ലിയും ദോശയും ഒക്കെ തയ്യാറാക്കുന്ന മാവാണ്. ഞാനിവിടെ ഇതിലോട്ട് 1 കപ്പ് ദോശമാവാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്ത് ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിൽ മാവ് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ദോശമാവാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ ദോശ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈൻ സ്മൂത്ത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റ് റാഗി ദോശമാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ട് അപ്പൊ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതുപോലെ ദോശമാവ് ഒത്തിരി അങ്ങ് കട്ടിക്ക് കലക്കിയെടുക്കേണ്ട കാര്യമില്ല, അല്പം ലൂസായിട്ട് തന്നെ ഇരുന്നാൽ മതി. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ചൂടുള്ള ദോശക്കല്ലിൽ പരത്തി ചുട്ടെടുക്കാം. ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി ഈ വശം ഒന്ന് വെന്ത് വരുമ്പോൾ താല്പര്യം പോലെ നെയ്യോ നല്ലെണ്ണയോ ചേർക്കാം. ഇനി ദോശ കല്ലിൽ നിന്നൊന്ന് വിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പാകത്തിന് വേവായിട്ടുണ്ടാവും. അതുപോലെ റാഗി ദോശ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, റാഗി ദോശ സാധാരണ ദോശയെക്കാട്ടിലും കുറച്ച് സമയം കൂടുതലെടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചുട്ടെടുത്താൽ മതി. കല്ലിന് ഇതുപോലെ ഒന്ന് വിട്ടു വന്നിട്ട് മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പൊ ദാ ആദ്യത്തെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ദാ നമ്മുടെ റാഗി ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് ചുട്ടെടുക്കാം. ഞാൻ ഈ ഒരു പാകത്തില് കുറച്ച് സോഫ്റ്റും കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം. അധികം ദോശമാവ് സ്റ്റോക്കില്ലെങ്കിൽ, റാഗിയുടെ ഫ്ലേവർ അധികം ഇഷ്ടമല്ല എങ്കിലും ഡയറ്റിൽ എങ്ങനെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഇൻസ്റ്റന്റ് ദോശയാണ്. ഇതിലോട്ട് ചേർക്കുന്ന ദോശമാവിന് അധികം പുളിയില്ലാത്തതാണ് നല്ലത്. ഇനി പുളിയുള്ള ദോശമാവാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ദോശമാവിലോട്ട് കുറച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതത്രയേ ഉള്ളൂ. ഇൻസ്റ്റന്റ് റാഗി ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റാഗി ദോശയുടെ കൂടെ ഉള്ളിച്ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റന്റ് റാഗി ദോശ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ലോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.